മുല്ലപ്പെരിയാറിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിടുന്നതിൽ നിന്ന് തമിഴ്നാടിനെ വിലക്കണമെന്ന കേരളത്തിന്റെ അപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കുന്നു. പ്രശ്നങ്ങൾ മേൽനോട്ട സമിതിയിൽ ഉന്നയിക്കണമെന്ന് കോടതി പറഞ്ഞു. പി ആർ സുനിൽ നൽകും വിവരങ്ങൾ. സുനിൽ, പ്രശ്നങ്ങൾ വെള്ളം അനിയന്ത്രിതമായി തുറന്നുവിടുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ മേൽനോട്ട സമിതിയിൽ ഉന്നയിക്കണമെന്ന് സുപ്രീംകോടതി പറയുമ്പോൾ എന്ത് മനസ്സിലാക്കാം? അബ്ജോദ്, കേരളത്തിന്റെ ആവശ്യം ഇപ്പോൾ സുപ്രീംകോടതി നിരസിച്ചിരിക്കുന്നുവെന്ന് തന്നെ പറയാം. ഏതായാലും കേരളം ഇന്ന് സുപ്രീംകോടതിയിൽ വാദിച്ചത് മുന്നറിയിപ്പില്ലാതെ രാത്രികാലങ്ങളിൽ തമിഴ്നാട് മുല്ലപ്പെരിയാറിനൊക്കെ തുറന്നുവിടുന്നു, അത് പെരിയാർ തീരത്തെ വീടുകളിൽ വെള്ളം കയറി ജനജീവിതത്തെ ബാധിക്കുന്നുവെന്നാണ് കേരളം സുപ്രീംകോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാണിച്ചത്. ഈ അപേക്ഷ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത വാദങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെയല്ല ഉന്നയിക്കേണ്ടത്, മേൽനോട്ട സമിതിയിലാണ് ഉന്നയിക്കേണ്ടതെന്നാണ് ജസ്റ്റിസ് എം ഖാൻവിൽക്കാർ മറുപടി നൽകിയത്. ഇത്തരം അപേക്ഷകളുമായി വരുന്നതിനോട് യോജിപ്പില്ല എന്നും ഇത്തരം അപേക്ഷകൾ കോടതിക്ക് അധിക ഭാരമാണ് ഉണ്ടാക്കുന്നതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. വെള്ളം ഒഴുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് മേൽനോട്ട സമിതിയാണ്. അതുകൊണ്ട് കേരളം ഈ വിഷയത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് മേൽനോട്ട സമിതിക്ക് മുന്നിലാണെന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിനും തമിഴ്നാട്ടിനും ചില രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകും. ആ രാഷ്ട്രീയ പോര് അവസാനിപ്പിക്കണം. രാഷ്ട്രീയം കോടതിക്കുള്ളിൽ പറയരുത് എന്ന് ഇന്ന് കോടതി വ്യക്തമാക്കി. അതായത് ഇപ്പോൾ കേരളത്തിന്റെ ആവശ്യം, കോടതി ഇടപെടണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി നിരസിച്ചിരിക്കുകയാണ്. മേൽനോട്ട സമിതിക്ക് മുമ്പിൽ കേരളത്തിന്റെ ആശങ്കകൾ ഉന്നയിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീംകോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും കേരളം വലിയ പ്രതീക്ഷയോടെയായിരുന്നു സുപ്രീംകോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചത്. കേരളത്തിൽ ജനജീവിതത്തെ പെരിയാർ തീരത്ത് വലിയ തോതിൽ ബാധിച്ച ഒരു വിഷയമായിരുന്നു രാത്രികാലങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് വെള്ളം തുറന്നുവിടുന്നത്. ഒരുപാട് പേർക്ക് രാത്രി സമയങ്ങളിൽ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകേണ്ടി വന്നു. മുന്നറിയിപ്പില്ലാതെയാണ് തമിഴ്നാട് ഇത്തരത്തിൽ വെള്ളം തുറന്നുവിടുന്നത് എന്ന ആക്ഷേപം കേരളം ഉന്നയിച്ചിരുന്നു. തമിഴ്നാട് പക്ഷേ സുപ്രീംകോടതിയിൽ നൽകിയ മറുപടിയിൽ മുന്നറിയിപ്പോടെ തന്നെയാണ് ഇത്തരത്തിൽ വെള്ളം തുറന്നുവിട്ടത് എന്ന് അറിയിച്ചിരുന്നു. അതായാലും അത്തരം വാദങ്ങളിലേക്ക് ഒന്നും തന്നെ സുപ്രീംകോടതി ഇന്ന് വിശദമായി കടന്നില്ല. പകരം ഈ വിഷയങ്ങളൊക്കെ തന്നെ മേൽനോട്ട സമിതിക്ക് മുമ്പിൽ ഉന്നയിക്കാൻ പ്രതീക്ഷയും ഏതാണ്ട് അസ്തമിച്ചിരിക്കുന്നു.